ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യോഗട്ട് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെറും മൂന്നേ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് ടേസ്റ്റിയായി വായിൽ അലിഞ്ഞിറങ്ങുന്ന അടിപൊളി കേക്ക് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഒരുമിച്ച് ചേർക്കരുത് മൂന്ന് ബാച്ചായി ചേർത്ത് കൊടുക്കുക ഓരോ തവണ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബാച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടിക്കാതെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല അത് മെൽറ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് പൊടിച്ച് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം വിസ്ക് വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയാണ് കോഴിമുട്ട ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ബാറ്റർ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് വരും ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത് വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സിയിലൊന്നും ഇട്ടടിക്കൊന്നും ചെയ്യരുത് അപ്പോൾ മുട്ടയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതും ഇതുപോലെ രണ്ട് തവണയായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തരികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായോ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷെ ില്ല മുട്ടയുടെ ചെറിയ സ്മെല്ല് പോലും ഇതിലേക്ക് വരില്ല അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ശേഷം ഒന്ന് പൊടി തട്ടി കൊടുക്കണം സൈഡൊക്കെ നന്നായി ആക്കി കൊടുക്കാം ഇതൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് അതുകൊണ്ട് ഓയിൽ അത്യാവശ്യം നന്നായി ബ്രഷ് ചെയ്തോളൂ ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് പാത്രം ഒന്ന് പൊടി തട്ടിയെടുക്കാം ബാറ്റർ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ാണ് ബേക്ക് ഇവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് എടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ പാത്രം ഇതിൽ നിന്ന് വിട്ട് വന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്താണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കേക്ക് പോലെ ഈസി ആയിട്ട് അങ്ങനെ വിട്ട് വരില്ല നന്നായി തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് പതിയെ ഇളക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കിശ് നല്ല സോഫ്റ്റ് ആയി ഐലിയായി കഴിഞ്ഞു ഇരിക്കുന്നുണ്ട് ഇത് അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം അപ്പോഴേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുമാത്രമല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യുള്ളൂ ഇത് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഈസി നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുമാത്രമല്ല വളരെ കുറച്ച് ചേരുവകൾ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴുള്ളത് മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ